ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് എന്നും എന്നാൽ പ്രബോധനങ്ങളും അതേ പ്രകാരം തന്നെയാണ് എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ നിന്നും ഇന്ന് നേതാക്കളെയും സംഘടനകളെയും പരിഹസിക്കുന്നതായും വ്യക്തിഹത്യ നടത്തുന്നതായും കാണാൻ സാധിക്കുന്നു. ഇത് മഹാനായ പ്രവാചകന്റെ പച്ചക്കരളുള്ള എന്തിനോടും കരുണ കാണിക്കണമെന്ന നബിവചനത്തിനെതിരല്ലേ? ഈ ചോദ്യത്തിന് കെ കെ സഖരിയ സലാഹി തന്നെ മറുപടി പറയും. പച്ചക്കരലുള്ള ഒരു മടവൂരി റോട്ടിൽ വീണ് കിടക്കുന്നണ്ട, നമ്മൾ വെള്ളം കൊടുക്കും, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ ആരായാലും വിടൂല. നമ്മൾ ആളെ വ്യക്തിപ്രഭാവോ സംഘടനന്റെ വലുപ്പോ പേഴ്സണാലിറ്റിയോ ഒന്നും നമ്മൾ നോക്കൂല. കാരണം അതെന്താണെന്നറിയോ? അല്ലെങ്കിൽ ആളുകൾ ആ ചതിക്കുഴിയിൽ വീണുപോകും. ഇയാൾ വലിയ ആളാണെന്നും പറഞ്ഞിട്ട് എന്നാലും അയാൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ട് പറഞ്ഞാൽ എന്നാ വലിയ ആളെപ്പണ് പോയി കളയാന്ന് വിചാരിക്കും ആളുകൾ. അപ്പോൾ അവന്റെ വലുപ്പം ശരിക്കും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാനാണ്. ആ വ്യക്തിയോടുള്ള വെറുപ്പുണ്ടല്ല, ആ വ്യക്തി പ്രചരിപ്പിക്കുന്ന ആശയം ഇസ്ലാം ദീനിനെതിരാണെങ്കിൽ ആ വ്യക്തി എടുത്തു പറഞ്ഞിട്ട് തന്നെ അത് ബോധ്യപ്പെടുത്തണം. ഫിറൌന്റെ പേര് ഖുർആൻ എടുത്ത് പറഞ്ഞില്ലേ? തബ്ബത്തിയതാ അബുലഹബിൻ, അബുലഹബിന്റെ പേര് എടുത്തു പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇമാം മാലിക്കിന്റെ സദസ്സിൽ വെച്ച് എങ്ങനെയാണ് ഇസ്തിവാവ് നിലയിൽ അർച്ചെന്ന് ചോദിച്ചപ്പോ ദേഷ്യം വന്നു, മുഖം തുടുത്തു, അഹ്രിജു ഹാദൽ മുബ്തദി, ഈ പുത്തൻവാദിയെ പുറത്താക്കി എന്റെ സദസ്സിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായി. മാത്രമല്ല ആ സലഫുകളുടെ കാലഘട്ടത്തിൽ അവര് ഹദീസിന്റെ സനദിൽ വന്ന മഹാന്മാരെ കുറിച്ച് അവൻ മുഅ്തസിലിയാണ്, അവൻ ഹറൂരിയാണ്, അവൻ ഖവാരിജിയാണ് എന്നൊക്കെ പ്രത്യേകം എടുത്ത് ആക്ഷേപിച്ചത് കാണാൻ സാധിക്കും. അതവരെ കുഴപ്പമില്ല, അത് അവർ ചെയ്യുന്ന ആശയത്തിന്റെ തകരാറാ. പായിഷ ബീബർ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല ഉമ്മ, ആർത്തവുണ്ടാകുന്ന കാലത്തെ നോമ്പ് നോറ്റു വീട്ടണമെന്നും നിസ്കാരം കള്ളാ വീട്ടണ്ടാന്നും അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ഉടനെ മുപ്പത്തിയൊരു ചോദിച്ചെന്താ അറിയോ? ആ ഹറൂറിയത്തു നന്ദി, നീ ഹറൂറിയത്താണ് അടി, ഹവാരിജിയാണ് ജി. നമ്മൾ ചോദിക്കൂ ഹുറാഫിയ, നീ മടവൂരിയ എന്നൊക്കെ ചോദിക്കൂലേ? അത് ആയിഷ ബീബി അന്ന് ചോദിച്ചതാ. അപ്പൊ അതുപോലെ ആക്ഷേപിക്കലല്ല, പോലെ സംഘടന ആ ചോദ്യം കേട്ടാ അറിയോ എന്നതാണ്, മനസ്സിലായില്ലേ? ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ ആവശ്യമല്ലേ എന്നൊരാൾ ചോദിച്ചാ ഇജ് മൗദൂദിയാ, അപ്പൊ ചോദിക്കും നമ്മള് അല്ലേ? അപ്പൊ അത് ആ കാലഘട്ടത്തിലല്ല. പിന്നെ നസീഹത്ത് തന്നെയാണ് നമ്മളെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ, പക്ഷെ എപ്പോഴും നസീഹത്ത് ഉണ്ടാവില്ല, മനസ്സിലായില്ലേ?